പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോയി വരാം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. തൃശ്ശൂരിലെ ATM കവർച്ചാ കേസിൽ തെളിവെടുപ്പ് തുടരുകയാണ്. ഷൊണ്ണൂർ റോഡിലെ ATMൽ പ്രതികളെ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ആദ്യംഘട്ട പണമെല്ലാം റമ്മി കളിച്ച് കളഞ്ഞു എന്നാണ് ഈ പ്രതികൾ അറിയിച്ചിരിക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് പ്രതികൾ കുറ്റസമ്മതം നടത്തുമ്പോൾ പറയുന്ന കാര്യങ്ങൾ? ഇത് സ്ഥിരമായിട്ട് ATM കവർച്ച ചെയ്യുന്ന പ്രതികളാണോ ഇവർ? അരുൺകുമാർ, തീർച്ചയായും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രൊഫഷണൽ സംവിധാനത്തിൽ ATM കവർച്ച മാത്രം നടന്ന അത്ര സ്പെഷ്യലൈസ് ചെയ്ത ടീമുകളിൽ ഒന്നാണ് ഇവർ. ഇവർ ഈ തൃശ്ശൂരിലെ 3 ATM കവർച്ച കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. 2 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വളരെ ആസൂത്രിതമായി 3 ATMകൾ കവർന്നു. ഇത് പിന്നീടുണ്ടായ സംഭവവാസങ്ങളെല്ലാം വാർത്തകളിലൂടെ നാം പ്രേക്ഷകർക്ക് എത്തിച്ചതാണ്. പിന്നീട് ഇവരെ തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് പിടികൂടുന്നു. ഒരാളെ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. മറ്റൊരാൾ വെടിയേറ്റ് കാല് മുറിച്ചു കളഞ്ഞപ്പോൾ അവിടെ ചികിത്സയിലാണ്. ബാക്കി 5 പേരെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ പോലീസ്, തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് തൃശ്ശൂരിലെത്തിച്ച് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സാങ്കേതികമായ ഒരു വിഷയം, 3 ATMകൾ, ഒന്ന് റൂറൽ പോലീസിന് കീഴിലാണ്, തൃശ്ശൂരിലെ റൂറൽ പോലീസിന് കീഴിലാണ്, അത് മാപ്രാണത്തെ. ഈ തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷന് കീഴിലുള്ള ATM ആണ്. തൃശ്ശൂർ നഗരത്തിന് സ്വരാജ് ഗ്രൗണ്ടിനോട് അടുത്ത് ഇപ്പോ ഈ നടക്കുന്ന തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലം. മറ്റൊന്ന് വിയൂർ പോലീസിന് കീഴിലുള്ള കോലരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 1 ATMൽ മാത്രമേ തെളിവെടുപ്പ് നടത്തൂ. മറ്റ് 2 പോലീസ് സ്റ്റേഷനുകളും വേറെയുള്ള FIR കളാണ്. ഈ FIR കൾ വെച്ച് കോടതിയിൽ പോയി വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വേണം മറ്റ് 2 ATMകളിൽ തെളിവെടുപ്പ് നടത്താൻ. പക്ഷെ ഇന്ന് നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ATMലെ തെളിവെടുപ്പിന് ശേഷം ഇവർ കട്ടർ ഉപയോഗിച്ച് ആണ് ATM കവർച്ച നടത്തിയത്. കട്ടർ കണ്ടെത്താനുള്ള ഗ്യാസ് കട്ടർ കണ്ടെത്താനുള്ള അടുത്ത സ്ഥലത്തേക്ക് പോകും ഇതിന് ശേഷം. അതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ലഭ്യമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇതിൽ ഇപ്പോൾ അകത്ത് കയറി 2 പേരാണ്, അതായത് സബീർ ഖാനും അത് സ്കീം ഖാൻ എന്ന 2 പേരാണ് ATMനകത്ത് കയറി ഗ്യാസ് കട്ടറൊക്കെ ഉപയോഗിച്ച് ഇത് മുറിച്ച് എടുത്തുന്നതും പണം അവിടെ നിന്ന് കവർന്നിരുന്നു. പുറത്ത് അതിന്റെ മുഖ്യ ആസൂത്രകനായ ഒരാൾ കൂടിയുണ്ട്, അയാളാണ് മുഹമ്മദ് ഇക്രം എന്ന് പറയുന്നത്. അയാളെ കൂടി ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതായാലും പോലീസിന് വലിയൊരു ആശ്വാസമാണ്, പണം ഒട്ടുമിക്കതും തിരിച്ചു കിട്ടി എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഏകദേശം 67 ലക്ഷത്തോളം രൂപ ആ സംഭവ സ്ഥലത്ത് തന്നെ പോലീസിന് എടുക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയൊരു ആശ്വാസം. ഏതായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്ത 2 ATMകൾ തെളിവെടുപ്പ് നടത്തണമെങ്കിൽ 2 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള FIR കൾ കോടതിയിൽ സമർപ്പിച്ച് ഇവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. അടുത്തത് കുളത്തിൽ ഉപേക്ഷിച്ച ഗ്യാസ് കട്ടർ കണ്ടെടുക്കാൻ പോകുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് അരുൺകുമാർ. ഈ ജെയ്സൺ, ഈ പ്രതികൾ നേരത്തെയും ഇതേപോലെ പല ATMകളും കവർച്ച ചെയ്ത് കിട്ടിയ പണം റമ്മി കളിച്ച് കളഞ്ഞു എന്നാണ് കേൾക്കുന്നത്, അങ്ങനെയാണോ? അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. കാരണം ഇത്തരത്തിൽ വളരെ എഫർട്ട് എടുത്ത് വളരെ ആസൂത്രിതമായി നടത്തുന്ന വളരെ ബുദ്ധിപരമായ വർക്ക് നടത്തി അത്ര എഫർട്ട് എടുത്തെടുക്കുന്ന ഒരു പണം വെറും റമ്മി കളിച്ച് കളയുമെന്ന് പറയുന്നത് ആ പണം റിക്കവറി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ 67 ലക്ഷത്തോളം രൂപ പോലീസിന് റിക്കവറി എന്ന സംവിധാനത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആ പണം. കാരണം അവരാണ് ഈ 5 പ്രതികളെ പിടികൂടുന്നതും ശ്രമിക്കുന്ന 6 പ്രതികളെ പിടികൂടുന്ന ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പണം ഇവ പോലീസിന് കൈവശമുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഒരു രീതിയിലും പോലീസിന് വിശ്വസിക്കാനാകില്ല. കാരണം അത്രയേറെ എഫർട്ട് എടുത്ത് നടത്തുന്ന ഒരു കവർച്ചയിലൂടെ ലഭിക്കുന്ന പണം അങ്ങനെ കളയാൻ ഈ ഒരു കവർച്ചക്കാരനും തയ്യാറാകില്ല എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത്. ജെയ്സൺ, ഇവരുടെ ഒരു വരവ് കണ്ടിട്ട് ഒരു വലിയ കണ്ടെയ്നർ ലോറി ഉണ്ടാവുക, ആ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ ഒരു കാർ ഒളിപ്പിക്കുക, ആ കാർ ഉപയോഗിച്ചുകൊണ്ട് പോയി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണം നടത്തി കാർ വീണ്ടും കണ്ടെയ്നറിനകത്താക്കി അടച്ച് സേഫായിട്ട് കൊണ്ടുപോവുക. ഇത് വളരെ പ്ലാൻഡ് ആയി ആസൂത്രിതമായി നടത്തുന്ന ഒരു കവർച്ചയാണ്. രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത് അല്ലേ, അതോ ഹരിയാന? രാജസ്ഥാനല്ലേ, ഹരിയാനയാണ്. അവിടുത്തെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമം ഒരു തിരുനാ ഗ്രാമമാണെന്ന് തോന്നുന്നു അല്ലേ. അതെ അതെ, അത്തരത്തിലുള്ള ഇത്രയും വളരെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളെ ഒരു ഗ്രാമമാണെന്ന് പറഞ്ഞാൽ അവർ ഈ നാടിന് വേണ്ടി നല്ലത് ചെയ്യാൻ ശ്രമിച്ച ഒരു പക്ഷേ നാട് ഒരുപാട് വളർച്ച സംഭവിക്കുമായിരുന്നു. അവരുടെ ഈ പ്രവൃത്തി നല്ല പോസിറ്റീവ് തലത്തിലായിരുന്നെങ്കിൽ ഒരുപാട് വളരുമായിരുന്നു. പക്ഷേ അത്രയും കണ്ണിങ് ആയിട്ടാണ് നമുക്ക് കണ്ടാൽ ആ വിഷ്വൽ കണ്ടറിയാം. വളരെ ചെറുപ്പക്കാരായ ആളുകൾ ഇത്രയേറെ ആസൂത്രിതമായി ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയേറെ കാൽക്കുലേറ്റഡ് ആയി കവർച്ച നടത്തുകയും പിന്നീട് ആ കണ്ടെയ്നർ ലോറി തൃശ്ശൂർ മണ്ണുത്തി വടുക്കുംചേരി
ദേശീയപാതയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആ കാറ് കയറ്റുകയും പിന്നീട് കടന്നുപോകുകയും ചെയ്യുന്നവർ അത്രയും ബുദ്ധിപരമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. പക്ഷെ അത് കവർ ചെയ്യാനായി ഉപയോഗിച്ചു എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് അവർ പിടിയിലാകുന്ന ഒരാളുടെ കാല് അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്. സത്യത്തിൽ അവിടെ അന്നുണ്ടായ ഏറ്റുമുട്ടൽ നാട്ടുകാർ അടിച്ച് പൊളിച്ചാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ബൈക്കിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ ആ കണ്ടെയ്നർ ലോറി ഹരിയാന തന്നെ പോകുമായിരുന്നു അല്ലേ? അത്രയേറെ അതാണ് വളരെ അത്രയേ എഫർട്ട് എടുത്താലും ഒരു കുറ്റകൃത്യം എവിടെയിലേക്ക് പിടിക്കപ്പെടണം എന്ന ഒരു പൊതു സിദ്ധാന്തം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ഇതിന് ആന്ധ്രാ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കടപ്പയിൽ നടന്ന ഇതുപോലെ തന്നെ ATM കവർച്ച കേസിൽ ഇവരാണ് എന്ന ഒരു ഏകദേശ നിഗമനത്തിൽ ആന്ധ്രാ പോലീസ് എത്തിയിരുന്നു. വരും ദിവസം ആന്ധ്രാ പോലീസ് ഒരു പക്ഷേ തൃശ്ശൂരിലേക്ക് എത്തും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിട്ടുകിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതാണ് അവർ ATM മാത്രമേ കവർ ചെയ്യൂ. മറ്റേതെങ്കിലും ഒരു 100 രൂപ വഴിയിൽ കിടന്നാൽ അത് എടുക്കില്ല അവർ. പക്ഷെ അവർ ATM ഗൂഗിൾ സംവിധാനം വഴി ATM കണ്ടെത്തുകയും ആ ATM വളരെ ആസൂത്രിതമായി കവർ ചെയ്യുക. അവർ 26-ാം തീയതിയാണ് ഇവിടെ എത്തുന്നത്. 27-ാം തീയതി അവർ കവർച്ച നടത്തുന്നതാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ചേർപ്പിൽ ഒരു ATM കൂടി കവർച്ച ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ ആളുകളുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ നിരന്തരമായ വരവും പോക്കുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കുകയായിരുന്നു അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, എന്തായാലും പ്രതികൾ പറയുന്നത് എന്താണെന്നും പോലീസ് എന്താണ് പറയുന്നതെന്നും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലായിരുന്നു ഈ ATM കവർച്ച. ഏതെങ്കിലും തരത്തിൽ നാമക്കലിൽ വെച്ച് ആ ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ കണ്ടെയ്നർ ലോറി തമിഴ്നാടും കഴിഞ്ഞ് ആന്ധ്രയും കഴിഞ്ഞ് അതങ്ങ് നേരെ ഹരിയാനയിലേക്ക് പോകുമായിരുന്നു. പോയാൽ എങ്ങനെ കിട്ടാൻ, എങ്ങനെ അറിയാൻ, നമ്മൾ അപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത് ഇന്നോവ എന്നാണ് ആദ്യം പറഞ്ഞത്, ക്രിട്ടോ എന്ന കാർ അന്വേഷിച്ച് നടക്കും. ക്രിട്ട കാറല്ല അത്, കണ്ടെയ്നറായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതിവിദഗ്ധമായിട്ടാണ് അവർ ആ ATM കവർച്ച ആസൂത്രണം ചെയ്തിരുന്നത് എന്നാണ്. ഒരു നാൾ കള്ളൻ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ.